അറുപത്തിനാലാമത്തെ ഖണ്ഡികയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 64-ാമത്തെ ഖണ്ഡിക, ദൈവം പ്രവാചകന്മാരിലൂടെ രക്ഷയെപ്പറ്റിയുള്ള പ്രത്യാശയിൽ തൻ്റെ ജനത്തെ രൂപപ്പെടുത്തുന്നു. സർവ മനുഷ്യരെയും ഉദ്ദേശിച്ചുള്ള നവീനവും സനാതനവും ഹൃദയത്തിലെഴുതപ്പെടേണ്ടതുമായ ഒരു പുതിയ ഉടമ്പടിയെ കാത്തിരിക്കുന്ന ജനത്തെയാണ് ദൈവം ഇങ്ങനെ രൂപപ്പെടുത്തുന്നത്. 64-ാമത്തെ ഖണ്ഡികയാണ്. പുസ്തകമുള്ളവർ പുസ്തകം നോക്കി മനസ്സിലാക്കുക. ഇതാണ് പ്രവാചകന്മാർ ദൈവജനത്തിൻ്റെ സമൂല രക്ഷ, അവരുടെ എല്ലാ അവിശ്വസ്തതകളിൽ നിന്നുമുള്ള പവിത്രീകരണം. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വലിയ രക്ഷയുടെ ഒരു രഹസ്യം. പഴയ നിയമത്തിൽ തന്നെ ദൈവജനത്തിൻ്റെ സമൂല രക്ഷ, അവരുടെ എല്ലാ അവിശ്വസ്തതകളിൽ നിന്നുമുള്ള പവിത്രീകരണം, അതാണ് ഞാൻ അവരുടെ മേൽ ശുദ്ധജലം തെളിക്കും, അവരുടെ സകല അശുദ്ധിയിൽ നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിക്കും. എസിക്കിയൽ 36 നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഞാൻ അവരുടെ മേൽ ശുദ്ധജലം തെളിക്കും, അവരുടെ സകല അശുദ്ധിയിൽ നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിക്കും. കണ്ടോ, ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലാണ്. സർവജനതകളെയും ആശ്രയിക്കുന്ന രക്ഷ, ഇതാണ് പ്രവാചകന്മാർ പ്രഘോഷിക്കുന്നത്. ഇവിടെ 23 എസക്കിയൽ 36 പ്രൈസ് ദി ലോർഡ്. എസക്കിയൽ 36, യെശയ്യാ 49:5-6, യെശയ്യാ 51:11, ഇതെല്ലാത്തിൽ പറയുന്നത് കർത്താവ് ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിലെഴുതും, ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പ ചെറുപ്പം എന്നെ എല്ലാവരും എന്നെ അറിയും എന്ന് കർത്താവ് ചെയ്യുന്നു. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം ഞാൻ മനസ്സിൽ വയ്ക്കുകയില്ല. ജർമ്മിയ വീണ്ടും എസക്കിയൽ 36:25-26, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസലഹൃദയം നൽകും. എസക്കിയൽ. അപ്പോൾ ഇതെല്ലാം ഇവിടെ പറയുന്നത് ദൈവം പ്രവാചകന്മാരിലൂടെ രക്ഷയെപ്പറ്റിയുള്ള പ്രത്യാശയിൽ തൻ്റെ ജനതയെ രൂപപ്പെടുത്തുന്നു. അപ്പോൾ പ്രവാചകന്മാരിലൂടെ അന്നേ തന്നെ, പ്രത്യേകിച്ച് ജർമ്മിയാ അല്ലെങ്കിൽ യെശയ്യാ, ജർമ്മിയാ, എസക്കിയൽ പ്രവാചകന്മാരിലൂടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ വരാനിരിക്കുന്ന ആ രക്ഷയെക്കുറിച്ചുള്ള പ്രവചനങ്ങളും അതിനെക്കുറിച്ചുള്ള ആവിഷ്കാരങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു റിമോട്ട് അനുഭവങ്ങളും, അതായത് ആ ബാബിലോണിയൻ അടിമത്വത്തിൽ നിന്ന് അവരെ, ദൈവത്തിൻ്റെ അവിശ്വസ്തരായ അവരെ ദൈവം കൂട്ടിക്കൊണ്ടുവരുന്നു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം, അൺകണ്ടീഷണലാണ്, വ്യവസ്ഥയില്ലാത്തതാണെന്നുള്ളതിൻ്റെ വലിയ ഒരു തെളിവാണത്. നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മൾ അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തരാണ് എന്ന് വിചാരിച്ച് നമ്മൾ അവിശ്വസ്തതയിൽ തുടരണം എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണത്. അപ്പോൾ ഈ 64-ാമത്തെ ഖണ്ഡികയിൽ ദൈവജനത്തിൻ്റെ സമൂല രക്ഷ, അവരുടെ എല്ലാ അവിശ്വസ്തതകളിൽ നിന്നുള്ള പവിത്രീകരണം, സർവജനതകളെയും ആശ്ലേഷിക്കുന്ന രക്ഷ, ഇവിടെയാണ് നമുക്കെല്ലാം കൺഫ്യൂഷൻ. ഇപ്പോൾ പാപ്പായുടെ ഈ പുതിയ ചാക്രിയ ലേഖനം, ഫെർത്തേലി ടൂട്ടി എല്ലാം നോക്കുമ്പോൾ ഇത് വളരെ കൃത്യമാണ്. സർവരും സഹോദരരാണ്.
സർവജനങ്ങളെയും ആശ്ലേഷിക്കുന്ന രക്ഷ. അത്ര നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഭൂലോകഭാവം നീക്കുന്ന ദൈവത്തിൻ്റെ ചെമ്പുരാട്ടിക്കുട്ടിയായി ഈശോ തമ്പുരാനെ ഉണ്ടോ. ഭൂലോക പാപം മുഴുവനും നീക്കുന്നവനും നീക്കിക്കഴിഞ്ഞവനുമാണ്. എന്നാൽ ലോകം അത് മുഴുവനും അറിഞ്ഞിട്ടില്ല, നമ്മൾ തന്നെ മുഴുവനും അറിയുന്നില്ല. നമ്മൾ വിചാരിക്കരുത് ക്രിസ്ത്യാനികളുടെ ക്രിസ്തുവാണ്, ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ് രക്ഷ എന്ന് വിചാരിക്കരുത്. ഒൻഡീശോ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഓക്കെ, ഇവിടെ ഇനി കർത്താവിൻ്റെ വിനീതരും പാപപ്പെട്ടവരുമായിരിക്കും ഈ പ്രത്യാശ നിലനിർത്തുന്നത്. ഉണ്ടോ, ഈ പ്രത്യാശ അന്നേ തന്നെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ സാറ, റെബേക്ക, റാഹേൽ, മിറിയാം, ദെബോറ, ഹന്ന, യൂദിത്ത്, എസ്തർ മുതലായവരെ പോലുള്ള വിശുദ്ധ സ്ത്രീകൾ ഇസ്രായേലിൻ്റെ രക്ഷയെപ്പറ്റിയുള്ള പ്രത്യാശ സജീവമായി നിലനിർത്തിയവരാണ്. നമുക്കറിയാം എസ്തർ രാജ്ഞിയെല്ലാം എന്തോരം ഇതിനു വേണ്ടി സഹിച്ചിട്ടുള്ളവരാണെന്നും, ഇവരോരും ഇവരെല്ലാവരും ഇസ്രായേലിൻ്റെ രക്ഷയെപ്പറ്റിയുള്ള പ്രത്യാശ സജീവമായി നിലനിർത്തിയവരാണ്. ഈ പ്രത്യാശയുടെ ഏറ്റവും സംശുദ്ധമായ പ്രതീകമത്രേ മറിയം. ലൂക്കാം സെഫാനിയ 2:3, ലൂക്കാ 1:32 അതിനെക്കുറിച്ച് പറയുന്നു. സെഫാനിയ 2:3, ലൂക്കാ 1:38, ലൂക്കാ 1:38. തുടർന്ന് നമ്മൾ ആ വചനം എഴുതി വരുമ്പോഴേക്കും നമ്മൾ ഇനി 711 പോകാം. 711 ഇതിൻ്റെ സൈഡിലുള്ള 3 പാരഗ്രാഫുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. 711 1965 486. 711 ലൂക്കാ 1:38, മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ ഓൾറൈറ്റ്. അപ്പോൾ 711 മിശിഹായെക്കുറിച്ചും അവിടുത്തെ ആത്മാവിനെക്കുറിച്ചുമുള്ള പ്രതീക്ഷ, ഇതാണ് 711. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു. 78 ഏശ്യ 43:19, ഏശ്യ 43:19, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു. 2 പ്രവാചക സരണികൾ വികസിക്കേണ്ടിയിരുന്നു. 1 മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷയിലേക്ക് നയിക്കുന്നത്, മറ്റൊന്ന് പുതിയ ആത്മാവിനെ പറ്റിയുള്ള അറിയിപ്പിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പുതിയ ആത്മാവ്, അതാണ് പുതു ചൈതന്യം. ഞാൻ അവരുടെ മേൽ പുത്തൻ ചൈതന്യം അയക്കും, പുതിയ ഹൃദയം, പുതു ചൈതന്യം. ഇതാണ് 2 പ്രവാചക സരണികൾ വികസിക്കേണ്ടിയിരുന്നു. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നതിന് നിങ്ങൾ അറിയുന്നില്ലേ. അതാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മിശിഹായെക്കുറിച്ചും അവിടുത്തെ ആത്മാവിനെക്കുറിച്ചുമുള്ള പ്രതീക്ഷ. 2 പ്രവാചക സരണികൾ വികസിക്കേണ്ടിയിരുന്നു. 1 മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷയിലേക്ക് നയിക്കുന്നത്, മറ്റൊന്ന് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള, പുതിയ ആത്മാവിനെ പറ്റിയുള്ള അറിയിപ്പിനെ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിൻ്റെ ആശ്വാസവും ജെറൂസലേമിൻ്റെ വീണ്ടെടുപ്പും. 79 സെഫാനിയ 2:3, ലൂക്ക 2:25-38, ഇവയെല്ലാം പ്രത്യാശയോടെ കാത്തിരിക്കുന്ന പാവപ്പെട്ടവരുടേതായ ചെറിയ അവശിഷ്ട ജനത്തിൽ അവ രണ്ടും ഒന്നിക്കുന്നു. യേശു തന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ എങ്ങനെ പൂർത്തിയാക്കുന്നുവെന്ന് നാം നേരത്തെ കണ്ടു. മിശിഹായും അവിടുത്തെ ആത്മാവും തമ്മിലുള്ള ബന്ധം
നാം നേരത്തെ കണ്ടു എന്നിവിടെ പറയുന്നത് യേശുക്രിസ്തുവിനെക്കുറിച്ചും യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തെക്കുറിച്ച് സി സി സിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്. അത് നമ്മളിനി പിന്നീട് പഠിക്കണം. യേശു തന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ എങ്ങനെ പൂർത്തിയാക്കുന്നുവെന്ന് നാം നേരത്തെ കണ്ടു. അത് ഈശോ മിശിഹായെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മിശിഹായും അവിടുത്തെ ആത്മാവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വ്യക്തമാക്കുന്നവ മാത്രമേ നാം ഇവിടെ പരാമർശിക്കുന്നുള്ളൂ. ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രബോധനമാണിത്. ഇനി നമുക്ക് 1965 പോകാം. 1965 എന്താണ് പുതിയ നിയമം? അതെ, പുതിയ നിയമം അഥവാ സുവിശേഷ നിയമം. പുതിയ നിയമം അഥവാ സുവിശേഷ നിയമം ലോകത്തിൽ സ്വാഭാവികവും ആവിഷ്കൃതവുമായ ദൈവിക നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. അത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ്. അത് പ്രത്യേകമാം വിധം മലയിലെ പ്രസംഗത്തിൽ പ്രകാശിതമായിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെയും പ്രവൃത്തിയാണ്. പുതിയ നിയമം അഥവാ സുവിശേഷ നിയമം ലോകത്തിൽ സ്വാഭാവികവും ആവിഷ്കൃതവുമായ ദൈവിക നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. അത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ്. അത് പ്രത്യേകമാം വിധം മലയിലെ പ്രസംഗത്തിൽ പ്രകാശിതമായിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെയും പ്രവൃത്തിയാണ്. ഒരിക്കൽ കൂടി, പുതിയ നിയമം അഥവാ സുവിശേഷ നിയമം ലോകത്തിൽ സ്വാഭാവികവും ആവിഷ്കൃതവുമായ ദൈവിക നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലൂടെ പറഞ്ഞു വന്നതെല്ലാം യേശുക്രിസ്തുവിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു പുതിയ നിയമത്തിൽ. അത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ്. അത് പ്രത്യേകമാം വിധം മലയിലെ പ്രസംഗത്തിൽ പ്രകാശിതമായിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെയും പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിലൂടെ സ്നേഹത്തിൻ്റെ നിയമം ആന്തരികമായി തീരുന്നു. ഞാൻ ഇസ്രായേൽ ഭവനമായും യൂദാഭവനവുമായി ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സുകളിൽ അവരുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കും. അവയെ അവരുടെ ഹൃദയങ്ങളിൽ എഴുതുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമായിരിക്കുകയും ചെയ്യും. അതാണ് ആ എസെക്കിയേൽ പ്രവചനത്തിൽ നമ്മൾ ജെറമിയാ പ്രവചനത്തിലെല്ലാം വായിച്ചതും എസെക്കിയേൽ പ്രവചനത്തിലൂടെ 36-25 ശേഷമുള്ള ഭാഗങ്ങളിലെല്ലാം പ്രഘോഷിച്ചത് പൂർണ്ണമായും പുതിയ നിയമത്തിൽ പൂർത്തിയാക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് 486. പിതാവിൻ്റെ ഏകപുത്രൻ കന്യാമറിയത്തിൻ്റെ ഉദരത്തിൽ മനുഷ്യനായി ഉരുവായവൻ ക്രിസ്തു, അതായത് പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായവനാണ്. തൻ്റെ മാനുഷിക അസ്തിത്വത്തിൻ്റെ തുടക്കം മുതൽ ഈ അഭിഷേകം ഉത്തരോത്തരം ആവിഷ്കരിക്കപ്പെട്ടു. ആട്ടിടയന്മാർക്ക്, ജ്ഞാനികൾക്ക്, സ്നാവോയോഹനാന് ശിഷ്യന്മാർക്ക്. 123 മത്തായി 1:20 നമുക്കറിയാം. 2:1 മുതൽ 12. ലൂക്ക 2:8 മുതൽ 20 വരെ. യോഹന്നാൻ 1:31-34, 2:11. ഇവിടെ എല്ലാം പറയുന്നത് ഈ യേശുവിനുണ്ട് അടങ്ങിയിരുന്ന തൻ്റെ മാനുഷിക അസ്തിത്വത്തിൻ്റെ തുടക്കം മുതൽ ഈ അഭിഷേകം ഉത്തരോത്തരം ആവിഷ്കരിക്കപ്പെട്ടു. ആട്ടിടയന്മാർക്ക്, ജ്ഞാനികൾക്ക്, സ്നാവോയോഹനാന് ശിഷ്യന്മാർക്ക്. ദൈവം അവിടുത്തെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അങ്ങനെ അഭിഷേകം ചെയ്തു എന്ന് യേശുക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ വെളിപ്പെടുത്തും.
3:15 124 അപ്പോസ്തല പ്രവർത്തനം 10:38 പത്രോസിന്റെ കൊർണോലിയസിന്റെ വീട്ടിലുള്ള പ്രസംഗം. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും ഒരിക്കൽ കൂടി നമ്മൾ അത് വായിച്ച് മനസ്സിലാക്കുക. ഈ പ്രവാചകന്മാരിലൂടെ രക്ഷയെപ്പറ്റുള്ള പ്രത്യാശയിൽ അവസാനം അത് വന്ന് നിൽക്കുന്നത് പുതിയ നിയമത്തിലേക്കുള്ള യേശുവിലേക്കാണ് വന്ന് നിൽക്കുന്നത്. അതാണ് 456 നമ്മൾ കാണുന്നത്. പിതാവിൻ്റെ ഏകപുത്രൻ കന്യാമറിയത്തിൻ്റെ ഉദരത്തിൽ മനുഷ്യനായി ഉരുവായവൻ ക്രിസ്തു, അതായത് പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായവൻ. തൻ്റെ മാനുഷിക അസ്തിത്വത്തിൻ്റെ തുടക്കം മുതൽ ഈ അഭിഷേകം ഉത്തരോത്തരം ആവിഷ്കരിക്കപ്പെട്ടു. ആട്ടിടയന്മാർക്ക്, ജ്ഞാനികൾക്ക്, സ്നാവോയോന്നാന ശിഷ്യന്മാർക്ക്. എന്നിട്ടാണ് അവിടെ 489 പഴയ നിയമത്തിലെ അനേകം വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ദൗത്യ നിർവഹണത്തിലൂടെ മറിയത്തിൻ്റെ ദൗത്യ നിർവഹണത്തിനായി കളമൊരുക്കി. മറിയത്തിൻ്റെ ദൗത്യ നിർവഹണത്തിനായി കളമൊരുക്കി. ഏറ്റവും ആദ്യം ഹവ്വ ആയിരുന്നു. അവൾ അനുസരണക്കേട് കാണിച്ചെങ്കിലും ദുഷ്ടന്റെ മേൽ വിജയം വരിക്കുന്ന സന്തതിയെക്കുറിച്ചുള്ള വാഗ്ദാനവും ജീവിക്കുന്ന സർവരുടെയും മാതാവായിരിക്കുമെന്നുള്ള വാഗ്ദാനവും അവൾക്ക് ലഭിക്കുന്നു. 128 അതായത് ജനസിസ് 3:15 മുതൽ 3:15-20 വചനങ്ങളിൽ ദുഷ്ടന്റെ മേൽ വിജയം വരിക്കുന്ന സന്തതിയെക്കുറിച്ചുള്ള വാഗ്ദാനവും ജീവിക്കുന്ന സർവരുടെയും മാതാവായിരിക്കുമെന്നുള്ള വാഗ്ദാനവും അവൾക്ക് ലഭിക്കുന്നു. ഈ വാഗ്ദാനപ്രകാരം സാറ വാർദ്ധക്യഗ്രസ്തയായിരുന്നിട്ട് പോലും ഒരു പുത്രനെ ഗർഭം ധരിക്കുന്നു. മാനുഷിക ജനസിസ് 18:10-14 മാനുഷിക പ്രതീക്ഷകൾക്കെല്ലാം അതീതമായി ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് തെളിയിക്കാൻ ശക്തിഹീനരും ദുർബലരുമായി പരിഗണിക്കപ്പെട്ടിരുന്നവരെ തിരഞ്ഞെടുക്കുന്നു. സാമുവേലിൻ്റെ അമ്മയായ ഹന്ന, ദെബോറ, റൂത്ത്, യൂദിത്ത്, എസ്തേർ കൂടാതെ മറ്റു പല സ്ത്രീകളും ദൈവത്തിൽ നിന്ന് രക്ഷ പ്രതീക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ പാവപ്പെട്ടവരെയും എളിയവരുടെയും ഇടയിൽ മറിയം സമുന്നത സ്ഥാനമർഹിക്കുന്നു. ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം സഹിയോൻ്റെ മഹോന്നത പുത്രിയിൽ സമയം പൂർത്തിയാവുകയും നവീനമായ രക്ഷാപദ്ധതിക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. 131 ലൂമൻ ജൻഷ 55. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് നമുക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. നമ്മളൊന്ന് വായിച്ചു വയ്ക്കാം. തുടർന്ന് ഇനി ദൈവാവിഷ്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരികയാണ്. യേശു ക്രിസ്തു എല്ലാ വെളിപാടിൻ്റെയും മധ്യസ്ഥൻ. യേശു ക്രിസ്തു എല്ലാ വെളിപാടിൻ്റെയും മധ്യസ്ഥൻ. 18:11-14 എഴുതിയ വചനങ്ങൾ എഴുതിയിരിക്കുന്നു. ഇനി നമ്മൾ യേശു ക്രിസ്തു എല്ലാ വെളിപാടിൻ്റെയും മധ്യസ്ഥൻ, മധ്യസ്ഥനും പൂർണ്ണതയും. 65 ഖണ്ഡികയാണത്. ദൈവം തൻ്റെ വചനത്തിൽ സർവ്വതും സംസാരിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ വചനത്തിൽ സർവ്വതും സംസാരിച്ചിരിക്കുന്നു. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി, ഇത് എബ്രായർ 1 അവിടെ നിന്ന് നമ്മോട് സംസാരിക്കുന്നു.
ഇതാണ് ഈ രണ്ട് കാലഘട്ടങ്ങളുടെയും പ്രത്യേകത. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അതും ദൈവം തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്, പക്ഷേ പ്രവാചകന്മാർ വഴി. എന്നാൽ ഈ അവസാന നാളുകളിൽ, അവസാന നാളുകളിൽ എന്ന് പറഞ്ഞാൽ ലോകാവസാനമല്ല, അവസാന നാളുകളിൽ എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജനനം മുതൽ, അതായത് പുതിയ നിയമത്തിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. പുത്രൻ വഴി, അപ്പോൾ പുത്രൻ ദൈവം തന്നെയാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു, എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം തന്നെ നേരിട്ട് മനുഷ്യനായി വന്ന് നമ്മോട് സംസാരിക്കുന്നു. മനുഷ്യനായി തീർന്ന ദൈവപുത്രനായ ക്രിസ്തു പിതാവിൻ്റെ ഏകവും പരിപൂർണവും അദ്വിതീയനുമായ വചനമാണ്. പ്രൈസ് ദ ലോർഡ്. മനുഷ്യനായി തീർന്ന ദൈവപുത്രനായ ക്രിസ്തു പിതാവിൻ്റെ ഏകവും പരിപൂർണവും അദ്വിതീയനുമായ വചനമാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ തന്നെ നമ്മൾ കേൾക്കുന്നത്, ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു. പിന്നെന്താണ്? ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു, ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു. അപ്പം ആ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് പറയുന്ന ആ വചനം യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഹി വാസ് കോൺസബ്സ്റ്റാൻഷ്യൽ വിത്ത് ദ ഫാദർ, പിതാവിനോടൊപ്പം സത്തയിൽ ഒന്നായിരുന്നവനായിരുന്നു. നമ്മൾ യേശുക്രിസ്തുവിനെക്കുറിച്ച്, യേശുവിൻ്റെ വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വലിയൊരു രഹസ്യം ഇതാണ്. മനുഷ്യനായിത്തീർന്ന ദൈവപുത്രനായ ക്രിസ്തു പിതാവിൻ്റെ ഏകവും പരിപൂർണവും അദ്വിതീയനുമായ വചനമാണ്. കണ്ടോ, അദ്വിതീയനുമായ, അവിടെ ഒരു വ്യക്തിയായിട്ടാണ് ആ വചനത്തെ നമ്മൾ കാണേണ്ടത്. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യം തന്നെ നമ്മൾ കേൾക്കുന്നത്, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. കണ്ടോ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ അവൻ പറയുന്നത് അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. ആര്, ആരാണ് അവൻ? വചനം. അതാണ് ഇവിടെ പറയുന്നത്, അദ്വിതീയനായ വചനം. അപ്പോൾ ആ വചനം ഒരു വ്യക്തിയാണെന്നും വചനം യേശുവാകുന്ന വ്യക്തി, ഏക ദൈവത്തിൻ്റെ ഏക പുത്രൻ തന്നെ വചനമാണ്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ശരിക്ക് മനസ്സിലാവണം. പുതിയ നിയമം എന്ന് പറയുമ്പോൾ യേശു തന്നെയാണ്, യേശുവാകുന്ന വചനം പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നതും സകലതും വചനമാകുന്ന അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അപാർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ജാതി മതസ്ഥരും ആദിയിലുണ്ടായിരുന്ന പുത്രനായിരുന്ന ആ വചനത്തിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഹിന്ദു, മുസ്ലിം, സിഖ്, പഞ്ചാബി, പാഴ്സി, കറമ്പൻ, വെളുമ്പൻ, മഞ്ഞ, ചോമ്പൻ, എല്ലാവരും ആരിലൂടെ സൃഷ്ടിക്കപ്പെട്ടു? യേശുവാകുന്ന ആ പുത്രനായിരുന്ന, ആ പുത്രനാകുന്ന ആ വചനത്തിലൂടെ. അതാണ് ഈശോ പറയുന്നത്, ഞാൻ അബ്രാഹത്തിന് മുമ്പേ ഉണ്ടായിരുന്നു, സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. അതാണ് ഫ്രത്തേലി തൂട്ടി, എല്ലാവരും സഹോദരങ്ങളാണ്, കാരണം എല്ലാവരും യേശുണ്ട്. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു എന്ന് നമുക്ക് ധൈര്യമായിട്ട് പാടാം. മനുഷ്യനായിത്തീർന്ന ദൈവപുത്രനായ ക്രിസ്തു
പിതാവിൻ്റെ ഏകവും പരിപൂർണവും അത്യുദീയനുമായ വചനമാണ്. അവനിൽ ദൈവം സർവ്വതും സംസാരിച്ചിരിക്കുന്നു. അതാണ് അവനിൽ ദൈവം സർവ്വതും സംസാരിച്ചിരിക്കുന്നു. ഈ വചനമല്ലാതെ മറ്റൊരു വചനം ഇനി ഉണ്ടാകാനില്ല. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ മറ്റനേകരെ പോലെ എബ്രായർ 1:1-2 ആകർഷമാം വിധം വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്: തൻ്റെ ഏകനും അന്യനുമായ അനന്യനുമായ തൻ്റെ ഏകനും അനന്യനുമായ, അതായത് യുണീക്ക് അനന്യനുമായ പുത്രനെ നമുക്ക് നൽകിക്കൊണ്ട് ദൈവം ഈ ഏകവചനത്തിൽ നമ്മോട് എല്ലാം എന്നേക്കുമായി സംസാരിച്ചിരിക്കുന്നു. ഇനി വേറൊന്ന് സംസാരിക്കാൻ അവിടത്തേക്കില്ല. കാരണം മുൻപ് പ്രവാചകന്മാരോട് പല അംശങ്ങളായി അവൻ സംസാരിച്ചവ ഇപ്പോൾ തൻ്റെ പുത്രനെ പൂർണ്ണമായി നൽകിക്കൊണ്ട് നമ്മോട് പൂർണ്ണമായി സംസാരിച്ചിരിക്കുന്നു. അതിനാൽ ആരെങ്കിലും ദൈവത്തോട് അന്വേഷിക്കുകയോ എന്തെങ്കിലും ദർശനമോ വെളിപാടോ അഭിലഷിക്കുകയോ ചെയ്താൽ അയാൾ വലിയൊരു മൂഢത്വം പ്രവർത്തിക്കുന്നുവെന്ന് മാത്രമല്ല, ദൈവത്തെയാൾ അയാൾ അതിശയിക്കുകയും ചെയ്യുന്നു. കാരണം ക്രിസ്തുവിൽ തൻ്റെ സൃഷ്ടികൾ പൂർണ്ണമായി കേന്ദ്രീകരിക്കാതെ അയാൾ മറ്റെന്തെങ്കിലും പുതുമ അന്വേഷിച്ചു പോകുന്നു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.